Kadamattathu Kathanar. കുഞ്ഞോസേപ്പെ, ഞാനൊന്ന് പുറത്തേക്ക് പോവാ. അച്ഛോ, അച്ഛന്റെ യാത്ര ദൂരത്തേക്കാണോ? അതെന്നാടാവുക നീ അങ്ങനെ ചോദിച്ചത്? ഒരു ചോദ്യത്തിന് ഉത്തരം മറുചോദ്യമാണോ അച്ഛോ? നീ ആള് കൊള്ളാമല്ലോടാ. അച്ഛൻ ദൂരത്തേക്കാണോ പോകുന്നത്? അല്ലല്ലോ, ഞാനിവിടെ അടുത്തുവരെയൊന്ന് പോകുക. എന്നാ ഞാനും കൂടെ അച്ഛനൊപ്പം വരട്ടെ. ഇതിനാണോ നീ ഇങ്ങനെ ബന്ധപ്പെട്ടത്? നിനക്ക് എന്നോടൊപ്പം വരണമെന്നുണ്ടെങ്കിൽ കൂടെ പോന്നോളൂ. ഞാൻ തയ്യാർ. എന്നാ പിന്നെ അങ്ങനെ തന്നെ. ആ കുഞ്ഞോസേപ്പെ, ഞങ്ങൾ രണ്ടാളും ഇത്തിരി ദൂരമൊന്നും നടന്നേച്ചു. മങ്കേ, ഞങ്ങൾ പുറത്ത് നടന്നേച്ചും വരാം. അത് വേണ്ട, കുഞ്ഞോസേപ്പിന് ഇവിടെ ഒത്തിരി പണിയുള്ളതല്ലേ. കുഴിമടി അത് നന്നല്ല. കുഴിമടിയുള്ള കാള മുട്ടുകാലയിൽ എഴയുമെന്നാ പ്രമാണം. അവനവൻ ചെയ്യേണ്ട ജോലികൾ അതിൻ്റെതായ സമയത്ത് അവനവൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടതായി വരും. നീ പോയി നിന്റെ പണികൾ ചെയ്താട്ടെ. ശരി അച്ഛു. രാമൻ വാ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഇങ്ങോട്ടല്ല, അകത്തേക്ക്. എന്നാ ഇങ്ങോട്ട്. അച്ഛൻ്റെ എവിടേക്കാ പോകുന്നത്? ഒത്തിരി ദൂരത്തേക്കൊന്നും അല്ല, ഇവിടെ അടുത്തേക്ക. എന്താ നടന്നു തളന്നോ നീ? ഏ ഇല്ല, അച്ഛൻ നടന്നോ. നീ ആള് കൊള്ളാവല്ലോ. അച്ഛോ, അച്ഛനോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്നതാ? അച്ഛനോട് ഞാനെന്നും പറയാറില്ലേ ഒരു അമ്മൂമ്മയെ കുറിച്ച്. അത് കല്യാണി അമ്മൂമ്മയല്ലേ? അതെ അച്ഛോ, ഞാൻ പറഞ്ഞ അച്ഛൻ കേക്കോ. എന്നതാടാവേ? അച്ഛോ, ദേ ഇവിടെ അടുത്ത അമ്മൂമ്മയുടെ വീട്, നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ. ശരി, ആയിക്കോട്ടെ. അമ്മൂമ്മേ. രാമനോ? അല്ല, ഇത് ആരാ കൂടെ? കടമറ്റത്തച്ഛനോ? എന്നാ ഉണ്ട് കല്യാണിയമ്മേ വിശേഷങ്ങൾ? സുഖമാണോ? സുഖം. ഈശ്വരാനുഗ്രഹത്താൽ വേറൊരു അസുഖവും ഇല്ലച്ചോ. രാമൻ എന്നാ നാവാണെന്നറിയാമോ കല്യാണിയമ്മയെ കുറിച്ച് പറയാൻ? ദിവസം ഒരു 100 വട്ടമെങ്കിലും രാമൻ പറയാറുണ്ട്. അല്ലടാവേ, നീ പറയാറുള്ള അമ്മയെ കണ്ടില്ലല്ലോ. അമ്മൂമ്മേ, അമ്മ എവിടെ? ഞാൻ ഇപ്പൊ വിളിക്കാം. കുഞ്ഞേ, ഒന്നിങ്ങി വന്നേ. കുഞ്ഞോ? ആരാ അത്? മൈഥിലി, അതാ പേര്. കുഞ്ഞേന്ന് ഞാൻ സ്നേഹം കൂടുമ്പോ വിളിക്കുന്നതാ. മൈഥിലിയും ചന്തൂട്ടിയും ഒരു ഗതിയും പരഗതിയില്ലാതെ ഇവിടെ എത്തിയവരാച്ചോ. അവരെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ചോദിച്ചാ അത് പറയാനും മാത്രം കല്യാണിമ്മയ്ക്ക് അറിയേയില്ല. മൈഥിലി കുഞ്ഞിന് എന്തോ സൂക്കേടാണെന്നാണല്ലോ രാമൻ പറഞ്ഞത്. നേരാണോ കല്യാണിയമ്മേ? അതെ അച്ഛോ, കുഞ്ഞിന് ഏതാണ്ട് ചിത്തഭ്രമം ബാധിച്ച മട്ടാ.